ഹായ് കൂട്ടുകാരെ, എന്റെ പേര് മുഹമ്മദ് ഫാരിസ്. ഞാൻ ജയിച്ചുകോട്ടെ ഏത്തച്ചിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ജനുവരി 26 റിപ്പബ്ലിക് ദിനമാണ്. ആ ദിനത്തോടനുബന്ധിച്ച് ഒരു കൊച്ചു പ്രസംഗമായല്ലോ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, 1950 ജനുവരി 26 നമ്മുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്നത്. ഈ ദിനത്തിന്റെ പ്രാധാന്യം നിലനിർത്താൻ വേണ്ടിയാണ് എല്ലാ വർഷവും നാം ഈ ദിനം റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നത്. 1950 ജനുവരി 26 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും ഇന്ത്യ ഒരു പരമോന്നത രാഷ്ട്രമായത് 1950 ജനുവരി 26. 1946 ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശപ്രകാരം ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിലാണ് നമ്മുടെ ഭരണഘടന തയ്യാറാക്കിയത്. ലോകത്തിലേക്ക് വെച്ച് തന്നെ ഏറ്റവും വലിയ ഭരണഘടന ഇന്ത്യയുടെ തന്നെയാണ്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര മന്ത്രിസഭയാണ് യഥാർത്ഥ അധികാരമുള്ളത്. എന്നിരുന്നാലും രാഷ്ട്രത്തലവൻ പ്രസിഡന്റ് ആണ്. ജനങ്ങൾക്ക് പരമാധികാരമുള്ള രാഷ്ട്രീയ വ്യവസ്ഥയാണ് റിപ്പബ്ലിക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ജനങ്ങൾ തന്നെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു. ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന വാക്കുകളോട് കൂടിയാണ്. ഒറ്റ വാചകത്തിലുള്ള ഒന്നാണ് ഈ ആമുഖം എങ്കിലും ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ച് രാഷ്ട്രം സംവിധാനിച്ചതിനെ കുറിച്ചുമുള്ള ഏറ്റവും പ്രൗഢമായ പ്രസ്താവനയാണ് ഈ ആമുഖത്തിലുള്ളത്. ഭരണഘടനയുടെ ആമുഖം അതിന്റെ ശില്പികളുടെ മനസ്സിന്റെ താക്കോലാണെന്ന് പറയപ്പെടുന്നു. ഇന്നേ ദിവസം ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ വൻ സൈനിക പരേഡുകളും സാംസ്കാരിക പരിപാടികളും നടത്തപ്പെടുന്നു. സൈനിക പരേഡ് രാഷ്ട്രഭവനിൽ തുടങ്ങി രാജ്പഥിൽ കൂടി ചരിത്ര പ്രസിദ്ധമായ ചെങ്കോട്ടയിൽ അവസാനിക്കുന്നു. ഇന്ത്യൻ രാഷ്ട്രപതി ഈ സമയം സല്യൂട്ട് സ്വീകരിക്കുന്നു. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നാം റിപ്പബ്ലിക് ദിനമായി ആഘോഷിച്ചു വരുന്നു. സാധാരണക്കാരായ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി നിലകൊള്ളുന്നതുവരെ നാം ഈ അവസരത്തിൽ ഓർക്കണം. നമ്മളെല്ലാവരും നമ്മുടെ രാജ്യത്തിന്റെ ഐശ്വര്യത്തിനും വികസനത്തിനും സമാധാനപരമായ നടത്തിപ്പിനും വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തെ ഒരു മികച്ച രാജ്യമായി മാറ്റുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ. ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, കുട്ടികളിലേക്ക് ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ കമന്റ്. ഇതുവിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും. എന്നാലും അടുത്ത വീഡിയോയിൽ വരും. ബൈ.